നമസ്കാരം. രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. ദേശീയ തലത്തിൽ തിരിച്ചടി ആവുമെന്നതുകൊണ്ട് തന്നെയാണ് ഈ നീക്കം കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ 20-ാം വാർഡായ കോപ്പലിൽ യുഡിഎഫ് പിന്തുണയോടെയാണ് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി കെ അബ്ദുള്ള മത്സരിക്കുന്നത്. ഇവിടെ പ്രചാരണത്തിന് ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി. മുന്നണിക്ക് പുറത്തുള്ള ഒരു പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് ഉമ്മൻചാണ്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഈ നിലപാടിന് വസ്തുതാപരമായാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്. സഖ്യമില്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടി അവരുടെ പ്രചാരണ വേദിയിലേക്ക് എത്തുന്നത്. ഉദുമ പഞ്ചായത്തിലെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കായിട്ടാണ് ഉമ്മൻചാണ്ടി പ്രചാരണ വേദിയിലെത്തിയത്. 20-ാം വാർഡായ കോപ്പലിൽ യുഡിഎഫ് പിന്തുണയോടെയാണ് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി കെ അബ്ദുള്ള മത്സരിക്കുന്നത്. ഇവിടത്തെ പ്രചാരണത്തിനാണ് ഉമ്മൻചാണ്ടിയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ തിരിച്ചടിയാവുന്നത് കൊണ്ടാണ് ഈ നീക്കം കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി ഒന്നിച്ച് മത്സരിക്കുന്നുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വം ഇതിന് വഴങ്ങിയിട്ടില്ല. വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും യാതൊരു കൂട്ടുകെട്ടും ഇല്ലെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നത്. അത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല എന്നും പ്രാദേശിക അടിസ്ഥാനത്തിൽ അത് ഉണ്ട് എന്നും എം എം ഹസൻ ശരിവെച്ചിരുന്നു. കോൺഗ്രസ് തീവ്രവാദ ശക്തികളുടെ കൂടെയാണെന്നും ബി ജെ പി പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം സൂക്ഷിച്ച് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എത്തിയതാണ്. മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്തിലായിരുന്നു സംഭവമുണ്ടായത്. എന്നാൽ സംഭവത്തിൽ വിശദീകരണം തേടുമെന്ന് മുല്ലപ്പള്ളി പ്രതികരിച്ചിരുന്നതുമാണ്. അതേസമയം കാസർഗോഡ് ഉദുമ ടൗണിൽ നടന്ന യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലായിരുന്നു ഉമ്മൻചാണ്ടി പങ്കെടുത്തത്. വേദൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയും ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിലും ഉണ്ടായിരുന്നു. ഇത് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് തന്നെയാണ്. മുല്ലപ്പള്ളിക്ക് സീനിയർ നേതാക്കളോട് ഒരിക്കലും വിശദീകരണം തേടാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ പരസ്യമായി സഖ്യം അംഗീകരിക്കേണ്ടിയും വരും. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ പോലും ധാരണ ഇല്ല എന്നായിരുന്നു നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞു വെച്ചത്. യുഡിഎഫ് ഒറ്റക്കെട്ടാണെന്നും മുന്നണിക്ക് പുറത്തുള്ളവരുമായി സഖ്യം വേണ്ടെന്നുമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രാദേശിക നീക്കുപോക്കുകൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ എം എം ഹസനും പറഞ്ഞതാണ്. എന്നാൽ യുഡിഎഫ് കൺവീനർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണമുണ്ടായത്. യുഡിഎഫിനെ സംബന്ധിച്ച് എല്ലാം പിടിപെടുന്ന സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ നിന്ന് ഇതിനെതിരെ സമ്മർദ്ദം ഉണ്ടാവുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. ഇതിനിടെയാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രചാരണത്തിൽ ഉമ്മൻചാണ്ടി എത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്.